എന്റെ ഭൂമിയും ചെറിയ കൃഷിയൊക്കെ വേറെ ഉണ്ട്, ഒറ്റ മോളല്ലേ ഒക്കെ ഒക്കെ തന്നെ. പിന്നെ കോഴി ആട് താറാവ് ഇതിന്റെ ഒക്കെ വരുമാനം അതും. അമ്മച്ചേ ഇത് നമ്മള് സീറേട്ടന്റെ മോളെ കാണാൻ വന്ന ആൾക്കാരാ. എടീ നിനക്ക് ആളെ ബോധിച്ചോ? ആ പോക്കിന്റെ അർത്ഥം തന്നെ എത്രയും പെട്ടെന്ന് നടത്തിയാ മതി എന്നല്ലേ. അമ്മച്ചി ഇങ്ങോട്ട് പോര്, ഞാൻ മാടൂന്നൊന്ന് കണ്ടേച്ചും വരാം. അതെ സഖാവേ, സ്ത്രീധനം കുറവാന്ന് കമ്മീഷൻ കുറയില്ലട്ടോ. അതൊക്കെ അവിടെ നിക്കട്ടെ, എന്റെ സഖാവിന്റെയും കല്യാണം നടത്തിയ പോലെ എടുത്തോ പിടിച്ചോ നടത്താൻ പറ്റില്ല. കോഓപ്പറേറ്റീവ് ബാങ്കിന് കുറി ഒന്ന് കിട്ടണം. അതൊക്കെ കിട്ടുന്നു, എടുത്തോ പിടിച്ചോ എന്നാണ് നടത്തുന്ന കല്യാണമാണ് കല്യാണം. അല്ലാതെ പോലെ ലോകം മുഴുവൻ പെണ്ണും കണ്ടു കിടന്നാൽ അവസാനം കെട്ടാൻ നേരത്തെ അങ്ങോട്ട് എടുക്കാനാവും. എന്തോ അല്ല, ഒന്നുമില്ല, ഞാൻ അവരെ വഴിയിൽ നിർത്തിയാ. ഹലോ, അപ്പൻ ചോദിച്ച കള്ളു കൊടുക്കരുന്ന് നീ ആ ചെത്തുകാരൻ പരമനോട് പറഞ്ഞ. പൂവ് പറഞ്ഞു. ചാരായം കൊടുക്കരുന്ന് വാറ്റുകാരൻ ചന്ദ്രനോട് പറഞ്ഞ. പറഞ്ഞുല്ലോ. നീ എന്നെ അങ്ങനെ തോൽപ്പിക്കാന്ന് വിചാരിക്കണ്ട. ഒന്ന് പോവപ്പ, ഇനി കിനാശേരി പഞ്ചായത്തിന് അപ്പുറം ഒരു തുള്ളി പോലും കിട്ടില്ല. അല്ലെങ്കിൽ ഓർമ്മയുണ്ടല്ലോ, ധ്യാന കേന്ദ്രം, മുട്ടുമ നിർത്തി പ്രാർത്ഥന, ചൂടുവെള്ളം, ഉപദേശം. ദുഷ്ട, നിനക്ക് ഞാൻ വെച്ചണ്ട്ര ദ്രോഹി. എങ്ങടേ പോണത്? എനിക്ക് ഇഷ്ടമുള്ള ഞാൻ പോ, നീ വരണ. അന്ന മുടക്കി കേട്ടിട്ടുണ്ട്, കള്ളു മുടക്കി ആദ്യമായിട്ട് കേക്കണേ. അമ്മച്ചി ഇത് എന്താലോചിച്ചോണ്ടാ ഈ ഇരിപ്പിരിക്കണത്? ഓ ഒന്നുമില്ലടാ. അമ്മച്ചി എണീച്ചേ, ഇങ്ങ് വാ. അമ്മച്ചി അമ്മച്ചി ഈ ഇരിപ്പ അമ്മച്ചിക്ക് തീരെ ചേരാത്തത്. സന്തോഷായിട്ടിരിക്കുമ്പോ അമ്മച്ചിയെ കാണാൻ എത്ര സുന്ദരിയാണെന്നറിയോ. പോടാ ചെറുക്ക, ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ ഓർക്കുമായിരുന്നു. മാത്തുട്ടിച്ചായന്റെ ഒപ്പം വാഗത്താനത്തൊന്നും രാത്രിക്ക് രാത്രി ആ ലോറി കയറി പോരുമ്പോ എങ്ങോട്ടാ പോന്നെന്നോ, എവിടെ ചെന്നെത്തുന്നോ വല്ലതറിയാവോ? പെട്ടെന്നും കൊല്ലുന്നൊക്കെ പറഞ്ഞ് അപ്പനും മാങ്ങളന്മാരും നടക്കുമല്ലയോ. അന്നെനിക്ക് 17 വയസ്സ. കിനാശേരി വരുമ്പോ ഞങ്ങളടുത്ത് എന്നാ ഉണ്ടായിരുന്നേ? കുഞ്ഞുമറിയാൻ കുറച്ച് മരച്ചീനിയുടെ തണ്ട് തന്നത് നട്ടുണ്ടാക്കി. മരച്ചീനിയും ഉണക്കമീനും അല്ലേ കഞ്ഞി വെക്കും. വേറെ അടുക്കള പണി ഒന്നുമില്ല. എന്നാലും വയലിലെ പണിക്ക് പോവാൻ ഇച്ചായൻ വിടുകയില്ല. കുഞ്ഞുമറിയത്തിന്റെ ചീത്തവിളി കേൾക്കാൻ മേലാഞ്ഞിട്ടാ പിന്നെ വിട്ടത്. എന്റെ ഉടുപ്പേല് വയലിൽ ചെളി കാണുമ്പോ മാത്തൂട്ടിച്ചാൻ അങ്ങ് സങ്കട. അപ്പോഴൊക്കെ പറയും, നിന്റെ അപ്പൻ കെട്ടിച്ചു വിട്ടവരെക്കാളൊക്കെ വലിയ നിലയിൽ എന്റെ കൊച്ചു ത്രേസ കൊച്ചിനെ ഞാൻ വാഴിക്കുമെന്ന്. ആ വാശയില കൊമ്പനക്കാട്ട് വീടും 100 ഏക്കറ പറമ്പും ഒക്കെ ഉണ്ടായ. ഒന്നിലും ഒരു കുറവും വെച്ചിട്ടില്ല, ആഗ്രഹിച്ചതൊക്കെ സാധിച്ചു തന്നു. ഒന്നൊഴികെ വാഗത്താനത്തോട്ട് ഒരിക്കൽ കൂടി പോണമെന്നുണ്ടായിരുന്നു എനിക്ക്. എന്നൊക്കെ ആണേലും ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതല്ലയോ. പൈസ ആവുമ്പോ അവിടെ ഞങ്ങൾ ആരും തിരിച്ചറിയാത്ത കാലത്ത് ഒരിക്കൽ കൊണ്ടുപോവാന്നായിരുന്നു മാത്തൂട്ടിച്ചായൻ പറഞ്ഞ്. ആ അതിനു മുമ്പ് ഇച്ചായനങ്ങ് പോയില്ലയോ. അതിനിയും പോവല്ലോ, അമ്മച്ചിയെ വാഗത്താനത്തേക്ക് കൊണ്ടുപോകാനല്ലേ. നല്ല തണ്ടും തടിയുള്ള 3 ആമകളെ മാത്തൂട്ടിച്ചായൻ തന്നേച്ചു പോയത്. ഓ അവർക്കൊക്കെ തിരക്കല്ലയോ, പറഞ്ഞിട്ട് അവര് കൊണ്ടുപോയില്ലേ മാത്തൂട്ടിച്ചായനെ സഹിക്കയില്ല. അതുകൊണ്ട് അവരോട് ഈ വകയൊന്നും ഞാൻ പറയത്തുമില്ല, ചോദിക്കത്തുമില്ല. ഇനിയിപ്പൊ അങ്ങനെ വലിയ ആശയൊന്നുമില്ല. കർത്താവ് വിളിക്കാന്നേ അങ്ങ് പോവായിരുന്നു. എങ്ങനെ 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 കർത്താവ് വിളിച്ച അമ്മച്ചി അങ്ങ് പോവോ? ദേ എന്റെ സമ്മതമില്ലാതെ അങ്ങനെ മരിച്ചാണ്ടല്ലോ, കൊന്നുകളെ ഞാൻ. ഇനി കർത്താവ് വിളിക്കാണെങ്കിൽ പറഞ്ഞേക്കണം, റെജിയോട് ചോദിക്കാതെ വരാനൊക്കെയല്ലെന്ന്. ഞാൻ എന്റെ ഒരു ആശ പറഞ്ഞ അമ്മച്ചി കേക്കു. എന്നതാടാ? കേക്കൂന്ന് പറ, എന്നാലേ ഞാൻ പറയുള്ളൂ. ശരി കേക്കാം. അമ്മച്ചി ജനിച്ചു വളർന്ന നാട് എനിക്കൊന്ന് കാണണം. അമ്മച്ചി പോയിരുന്ന വാഗത്താനത്ത് ആ പള്ളി, പഠിച്ചിരുന്ന സ്കൂള്, എല്ലാം. അമ്മച്ചി വരൂ എന്റെ കൂടെ. വെളുപ്പിനെ പോയ ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ച് കൊമ്പനക്കാട്ട് എത്തിച്ചേക്കാം. അതുപോലെ ദേ എന്റെ ആശയ കേക്കാന്ന് അമ്മച്ചി വാക്ക് പറഞ്ഞതാ. ഇനി പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അറിയില്ല, പുറത്തു കുത്തിക്കഴിഞ്ഞാൽ കമ്പനിക്കല്ലേ കാശ് വെക്കേ. നമുക്ക് അടുത്ത കളി കളിച്ചു നോക്കാം. വെക്കേ
എടാ, നിന്റെ പുറത്ത് കാര്യമായിട്ട് കുത്താൻ തന്നെ ഞങ്ങള് വന്നത്. എന്നെ മനസ്സിലായോടാ? ഇല്ല, നിന്റെ ഫ്രണ്ട് ഇല്ലേ, നേരത്തെ പറഞ്ഞ ബ്രൂസ്ലി. നീ കുടുങ്ങിയടാ, ഇനി നിനക്ക് രക്ഷയില്ല.